ഹേതു, നീ ആരിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്? നിന്നെ ഗോവിന്ദ് സംരക്ഷിക്കുന്നത് പോലെ അവനൊരു അപകടവും കൂടാതെ സംരക്ഷിക്കണമെന്ന ചിന്ത നിനക്കില്ലേ? പ്ലീസ് മാം, എന്നോട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. അവനെ രക്ഷിക്കാൻ നിന്റെ കയ്യിൽ ഒരു മാർഗേ ഉള്ളൂ ഗീതു. സ്നേഹം. ആത്മാർത്ഥമായ സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാധിക കാണിക്കുന്ന ഷോ സ്നേഹമാണെന്ന് ഗോവിന്ദ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അവരുടേത് കപട സ്നേഹമാ ഗീതു. അത് എനിക്കും നിനക്കും അറിയാം. പക്ഷെ ഗോവിന്ദ് ആ സ്നേഹമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നു. താരതമ്യം ചെയ്യാനോ പകരമെടുക്കാനോ മറ്റൊരു ഓപ്ഷൻ അവന്റെ മുൻപിലില്ല. യഥാർത്ഥ സ്നേഹം അതല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ നിനക്ക് കഴിയണം. എങ്കിലേ രാധികയിൽ നിന്ന് ഗോവിന്ദനെ രക്ഷിക്കാൻ നിനക്ക് കഴിയൂ. രാധികമ്മയെ തോൽപ്പിക്കാൻ ഞാൻ ഗോവിന്ദനോട് സ്നേഹം കാണിക്കണമെന്നോ? സ്നേഹം അഭിനയിക്കാൻ എനിക്കറിയില്ല മാം. നീ എന്തിനാ അഭിനയിക്കുന്നേ? നിന്റെ ഉള്ളിൽ ഗോവിന്ദനോട് സ്നേഹമുണ്ടല്ലോ, അത് പ്രകടിപ്പിച്ചാൽ മാത്രം മതി. എന്താ ദൈവത്തെ പോലെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്? നുണയായിരുന്നോ? അത് സത്യം. അപ്പൊ പിന്നെ ഭർത്താവാണ് കൺകണ്ട ദൈവം എന്ന് കരുതിയ പോരെ? എന്നെ കൊണ്ട് അത് മാത്രം പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? രാധിക ഒരുക്കിയിരിക്കുന്ന പത്മവ്യൂഹത്തിൽ നിന്ന് നിനക്ക് ഗോവിന്ദനെ രക്ഷിക്കണമെന്നില്ലേ? വേണോ? എങ്കിൽ നീ അവനെ സ്നേഹിക്കണം. പ്രണയിക്കണം.